കഴിഞ്ഞയാഴ്ച സുപ്രീം കോടതി പുറപ്പെടുവിച്ച ബഫർ സോൺ സംബന്ധമായ ഉത്തരവ് മലയോര മേഖലയിൽ വലിയ ആശങ്ക ഉണ്ടായിരിക്കുന്ന പശ്ചാത്തലത്തിൽ വരുന്ന 13-ന് LDF മലയോര ഹർത്താൽ പ്രഖ്യാപിച്ചു. തീരുമാനം പുനഃപരിശോധിക്കുകയും ദൂരപരിധി നിശ്ചയിക്കാനുള്ള അവകാശം സംസ്ഥാനങ്ങൾക്ക് വിട്ടുനൽകണമെന്നും ജനവാസ മേഖലയെയും കൃഷിഭൂമിയെയും പൂർണ്ണമായി സംരക്ഷിക്കുന്നതിന് ആവശ്യമായ നിയമനിർമ്മാണം കേന്ദ്ര സർക്കാർ നടത്തണമെന്നും ആവശ്യപ്പെട്ടാണ് ഹർത്താൽ. കഴിഞ്ഞാഴ്ച സുപ്രീം കോടതി പുറപ്പെടുവിച്ച ബഫർ സോൺ സംബന്ധമായ ഉത്തരവ് മലയോര മേഖലയിൽ വലിയ ആശങ്കയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വന്യജീവി സങ്കേതങ്ങൾ, നാഷണൽ പാർക്കുകൾ എന്നിവയുടെ യഥാർത്ഥ അതിർത്തിയിൽ നിന്നും 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള പ്രദേശം ബഫർ സോണാക്കി മാറ്റണമെന്നും അവിടെ യാതൊരുവിധ നിർമ്മാണ പ്രവർത്തനങ്ങളും പാടില്ല എന്നുമാണ് ഉത്തരവിൻ്റെ ചുരുക്കം. ഈ തീരുമാനം പുനഃപരിശോധിക്കുകയും ജനങ്ങളുടെ ആശങ്ക അകറ്റുന്ന ദൂരപരിധി നിശ്ചയിക്കാനുള്ള അവകാശം സംസ്ഥാനങ്ങൾക്ക് വിട്ടുനൽകണമെന്നും ജനവാസ മേഖലയെയും കൃഷിഭൂമിയെയും പൂർണ്ണമായി സംരക്ഷിക്കുന്നതിനാവശ്യമായ നിയമനിർമ്മാണം കേന്ദ്ര സർക്കാർ നടത്തണമെന്നും ആവശ്യപ്പെട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ വരുന്ന 13-ന് മലയോര ഹർത്താലിന് ആഹ്വാനം ചെയ്തത്. ഇന്നത്തെ രൂപത്തിൽ നിയമം നടപ്പിലാക്കിയാൽ കോഴിക്കോട് ജില്ലയിലെ മലയോര പഞ്ചായത്തുകളായ വാണിമേൽ, നരിപ്പറ്റ, കാവിലുംപാറ, ചങ്ങരോത്ത്, മരുതോങ്കര, ചക്കിട്ടപ്പാറ, കൂരാച്ചുണ്ട്, പേരാമ്പ്ര, പനങ്ങാട്, കട്ടിപ്പാറ, പുതുപ്പാടി, കോടഞ്ചേരി, തിരുവമ്പാടി, കൂടർഞ്ഞി എന്നിവയെ പൂർണ്ണമായും താമരശ്ശേരി, കാരശ്ശേരി, കൊടിയത്തൂർ എന്നിവയെ ഭാഗികമായും ബാധിക്കും. ഇത്തരമൊരു സാഹചര്യത്തിലാണ് ഹർത്താലിന് LDF ആഹ്വാനം ചെയ്യുന്നത്. പാൽ, പത്രം, ആശുപത്രി, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയൊഴികെ മറ്റെല്ലാ മേഖലകളും 13-ന് രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെ സമ്പൂർണ്ണ ഹർത്താലാക്കി മാറ്റാൻ ഇടത് നേതാക്കൾ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ മുക്കം.